Hi friends, I am now at Kochi International Airport. Now we are at an international yatra. So, I am coming to Kochi on the train. So, we are going to the flight at 12 o'clock. So, welcome to Smart Travel Media today. Episode. കോഴിക്കോട് നിന്ന് വരുന്ന യാത്രക്കാർക്ക് എയർപോർട്ടിലേക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അങ്കമാലി അല്ലെങ്കിൽ ആലുവയാണ്. അങ്കമാലി മിക്കവാറും ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ട് ആലുവയായിരിക്കും നന്നാവുക. അപ്പോൾ അവിടെ ഓൺലൈൻ ടാക്സി അവൈലബിൾ ആണ്. ഏകദേശം ഒരു 500-600 റുപ്യ റേഞ്ച് വരും. ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്നത് മലേഷ്യക്കാണ് ഫസ്റ്റ്. കോലാലംപൂർ അവിടെ കുറച്ച് ദിവസമുണ്ട്. അത് കഴിഞ്ഞിട്ട് സിംഗപ്പൂരിലേക്ക് പോകും. സിംഗപ്പൂർ കുറച്ച് ദിവസമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നീണ്ട യാത്രയാണ് ഇത്. അപ്പോൾ ഇനിയിപ്പം ഉള്ളിലേക്ക് കയറണം. എയർപോർട്ടിൻ്റെ പുറത്താണ് ഞാനുള്ളത്. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലഗേജൊന്നും കൂടുതലില്ല. എൻ്റെ കൂടെ കാണാൻ വിപിനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാം വണ്ടിയാണ് ഈ ഒരു യാത്ര കേട്ടോ. കൊച്ചിൻ എയർപോർട്ടിലേക്ക് കയറിയ നമ്മളെ വരവേൽക്കുന്നത് ഈ കണ്ടില്ലേ, എൻ്റെ ബാക്ക് കാണാം, നെറ്റിപ്പെട്ടം കെട്ടിയ ഗജവീരന്മാർ, വെഞ്ചാമരവും കൊടയൊക്കെ കൂടി ആയിട്ടുള്ള ഇതാണ് നമ്മളെ ആ തനിമ. അതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. എന്താണെന്നറിയില്ല, എല്ലാ കൗണ്ടറുകളും കാലിയാണ് കേട്ടോ. ഇനി ഈ സമയത്ത് ഫ്ലൈറ്റ് ഇല്ലാത്ത എന്താണെന്നറിയില്ല. ഒക്കെ അതുണ്ടല്ലോ, എയർപോർട്ട് മൊത്തമായിട്ട് തന്നെ ഒരു കാലിയാണ്. സാധാരണ നമ്മൾ യാത്ര ചെയ്യുന്നത് എയർ ഏഷ്യ അല്ലെങ്കിൽ ഇൻഡിഗോ അങ്ങനെയുള്ള ഫ്ലൈറ്റുകളൊക്കെയാണ്. ഇതിപ്പോൾ ഒരു ചേഞ്ച് ആയിട്ടുള്ളൊരു ഫ്ലൈറ്റാണ് ഇന്നുള്ളത്. ബാട്ടിക് എയർ മലിൻഡോ എയർലൈൻസിൻ്റെയാണ്. അത് വെച്ചാൽ മലേഷ്യൻ എയർലൈൻ്റെതാണ്. അപ്പോൾ അതിലാണ് ഇന്നത്തെ യാത്ര കേട്ടോ. ഏതൊരു ഇൻ്റർനാഷണൽ എയർപോർട്ടിനോട് കിടപിടിക്കാൻ പറ്റിയ മാതിരി അത്രയും സുന്ദരം മനോഹരമായ ഒരു എയർപോർട്ട് തന്നെയാണ് കേട്ടോ കൊച്ചിൻ എയർപോർട്ടും. ഇപ്പം നമ്മൾ മലിൻഡോ എയറിൻ്റെ ചെക്ക് ഇൻ ഒക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു പണി കിട്ടി. അപ്പോൾ ഒരാളെ കയ്യിൽ 3000 റിംഗറ്റ് വേണം. അപ്പോൾ നമ്മളത് എവിടെയും കാണാത്തതുകൊണ്ട് അത് കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് എല്ലാം ATM എടുത്തൊരു കാശ് എടുത്തിട്ട് വേണം. ഇവിടുന്ന് എക്സ്ചേഞ്ച് ഉണ്ട്, അവിടുന്ന് മാറ്റണം. നമ്മളത് നേരത്തെ തായ്ലാൻഡിലൊക്കെ പോയപ്പോൾ അവരൊക്കെ ഒരു 20,000 ബാത്ത് വേണമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ റെഡിയാക്കി ഇടയും പോയത്. അപ്പോൾ ലാസ്റ്റ് സമയത്തൊക്കെ വരുന്നവരിത് ശ്രദ്ധിക്കണം. കോലാലംപൂരിലേക്ക് 3000 റിംഗറ്റ് വേണേ. നമ്മളെ ബോർഡിംഗ് പാസ് കിട്ടി. അങ്ങനെ എയർപോർട്ട് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ബോർഡിങ്ങിന് രണ്ട് മണിക്കൂർ കൂടുതൽ സമയമുണ്ട്. അപ്പോൾ നേരത്തെ ലോഞ്ചിലൊന്ന് കയറാമെന്ന് കരുതിയിട്ട് വന്നതാണ്. അപ്പോൾ ലോഞ്ചിലേക്കുള്ള ഒരു ക്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ലോഞ്ചിൽ കയറണം. അപ്പം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ എർത്ത് ലോഞ്ചിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ലോഞ്ചിൽ നിന്നുള്ള ഡിന്നറൊക്കെ കഴിച്ചു. അടിപൊളി ഡിന്നറുകളൊക്കെ ഉണ്ട്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒന്നും ഇല്ല, എന്നാലും നമുക്ക് കേരളീയ ഫുഡൊക്കെ തന്നെ ഉണ്ട്. പിന്നെ ലിക്കർ വേണ്ടവന് ലിക്കറുണ്ട്, ബിയർ വേണ്ടവന് ബിയറുണ്ട്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ അതാണ്. നമ്മൾ ഞാനും ഇപ്പോൾ ഈ ലോഞ്ച് കയറാൻ ഉപയോഗിച്ചിരിക്കുന്നത് SBIയുടെ എലൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ SBIയുടെ തന്നെ പ്ലാറ്റിനം കാർഡ് ഉണ്ട്, ഡെബിറ്റ് കാർഡ് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് കയറാം. പിന്നെ നിയോ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ കാർഡ് ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ അത് ഉപയോഗിച്ച് കയറാം. അത് SBIയുടെ അല്ല കേട്ടോ, അത് വേറെ ബാങ്കിൻ്റെ കാർഡാണ്. അപ്പോൾ അങ്ങനെയുള്ള കാർഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ലോഞ്ച് ആക്സസ് കിട്ടും. ചില കാർഡുകൾക്ക് മാത്രമേ ഇൻ്റർനാഷണൽ കിട്ടുള്ളൂ. അപ്പോൾ ഇൻ്റർനാഷണലിലുള്ള കാർഡാണ് എലൈറ്റ് കാർഡ്. അപ്പോൾ എനിക്ക് അപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് 11:30 നമ്മളെ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞ് 11:00 അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഈ എർത്ത് ലോഞ്ച് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് നേരെ താഴേക്ക് ഇപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴേക്ക് നോക്കിയാൽ നമുക്ക് കാണാം ഈ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ അവിടെ കാണാം. നേരത്തെ നമ്മളിപ്പോൾ കണ്ട കാലിയല്ല, ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ആയി. ഈ ഒരു സമയത്ത് കുറച്ച് ഫ്ലൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് തന്നെ നമ്മളെ ഒരു ബോർഡിങ് ഗേറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. 4A ആണ് നമ്മളെ ഗേറ്റ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ലോഞ്ചിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നടക്കേണ്ട ദൂരമേ ഉള്ളൂ. 4A ആണ്. ഒരു 200 മീറ്ററിൻ്റെ ചോട നടന്നാൽ നമുക്ക് 4A അടുത്ത് എത്തും. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ബോർഡിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റ് ബാക്കിലേക്കുള്ള സീറ്റുകളൊക്കെയാണ് ഫസ്റ്റ് ഗേറ്റ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡ് ആയതുകൊണ്ട് ലാസ്റ്റിലേക്കാണ് നമ്മൾ കയറുന്നത്. അങ്ങനെ ബോർഡിങ് കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. എൻ്റെ തൊട്ട മുന്നിൽ വിപിനുണ്ട്, വെൽക്കം പറഞ്ഞുകൊണ്ട് ബാറ്റിക് എയറിൻ്റെ എയറോ ഹോസ്റ്റസ്മാരുണ്ട്. അങ്ങനെ ഇത് ഉണ്ടല്ലേ, ബാക്കിലേക്കുള്ള സീറ്റൊക്കെ ഫുൾ ഏകദേശം ആളുകൾ കയറി. ഇപ്പോൾ ഒരു മിഡിൽ സൈഡിലാണ് നമ്മളെ സീറ്റ് കിടക്കുന്നത്. അപ്പോൾ അവിടെ എത്തി നമ്മൾ
അപ്പൊ ഫ്ലൈറ്റിൽ എത്തിയുണ്ട് കേട്ടോ. നമ്മള് ഫ്ലൈറ്റില് ഇങ്ങനെ 6F നമ്മളെ സീറ്റ്. അപ്പൊ എഫിലേക്ക് സീറ്റുകൾ തമ്മില് അത്യാവശ്യം ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പൊ സ്പേസ് ഒക്കെ നല്ലോണം ഉണ്ട്. ഇല്ല കുഴപ്പമില്ലാത്തൊരു ഫ്ലൈറ്റ് കണ്ടില്ല. അങ്ങനെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് നമ്മളെ ഫ്ലൈറ്റ് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്കൊന്നുള്ള വ്യൂ അത്ര ക്ലിയർ അല്ല, കാരണം ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ എയറിൻ്റെ വിൻഡോൻ്റെ മുകളിലൊക്കെ വെള്ളമാണ്. അപ്പോൾ പുറത്തെ വ്യൂ കുറച്ച് ബുദ്ധിമുട്ടാണ് കാണാൻ. പൊങ്ങിയപ്പം ഗ്ലാസ്സൊക്കെ കുറച്ച് ക്ലിയർ ആയിട്ടോ. അപ്പോൾ പുറത്തേക്ക് കാണാം നമുക്ക്. ഈ ഒരു ലെവലിലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, നൈറ്റല്ലേ. അപ്പോൾ ഇത്രയൊരു വ്യൂ ആണ് ഇവിടുന്ന് കാണുന്നത്. ഇനിയിപ്പോൾ നമുക്ക് യാത്ര തുടരാം. കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. ഒരു 3 മണിക്കൂറിൽ കൂടുതൽ സമയമുണ്ട് യാത്ര. അപ്പോൾ ഓക്കെ, ചെറിയൊരു മയക്കൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴേക്ക് നമ്മൾ ഈ ക്വാലാലംപൂർ എയർപോർട്ടിൻ്റെ മുകളിലാണുള്ളത് ഇപ്പോൾ, ക്വാലാലംപൂർ. അപ്പോൾ അവിടേക്ക് ലാൻഡിങ്ങിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ വന്നു. അപ്പോൾ ഇനി ലാൻഡ് ചെയ്തിട്ട് നമുക്ക് എയർപോർട്ടിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുകയാണ്. എയറോ ബ്രിഡ്ജിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇപ്പം ഈ താഴെ എമിഗ്രേഷൻ കാര്യങ്ങൾ ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അവിടേക്ക് പോവാം നമുക്ക്. അപ്പോൾ അടിപൊളി എയർപോർട്ട് കിട്ടും. ഈ ക്വാലാലംപൂർ എയർപോർട്ടും വലിയ മോശമൊന്നുമില്ല. അടിപൊളി എയർപോർട്ട്, നല്ല ഷോപ്പിങ്ങിനുള്ള നല്ല സൗകര്യങ്ങളുള്ള ഒരുപാട് കടകളൊക്കെ ഉള്ള ഒരു എയർപോർട്ട് തന്നെയാണ് അവിടെ. ഇപ്പോൾ ഈ നൈറ്റ് ആയതുകൊണ്ടായിരിക്കും വലിയ തിരക്കൊന്നും കാണുന്നില്ല. ഒരു പുലച്ച സമയമാണിപ്പം, കണ്ടില്ലേ. ഒട്ടും മോശമല്ലാത്തൊരു ഇൻ്റർനാഷണൽ എയർപോർട്ട് തന്നെയാണ് ക്വാലാലംപൂരുള്ളത്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് എമിഗ്രേഷൻ്റെ കാര്യങ്ങൾ വേണം. പിന്നെ നമ്മളൊരു ലഗേജ് ഉണ്ട്, അത് എടുക്കണം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ടെർമിനലിൽ പോകണമെങ്കിൽ ഇതേമാതിരിയുള്ള ക്യാബുണ്ട്, ട്രെയിനുണ്ട്. ട്രെയിനിൽ കയറിയിട്ട് വേണം ടെർമിനലിലേക്ക് എത്താൻ. അവിടെയാണ് നമ്മൾ ലഗേജൊക്കെ വരിക. അപ്പോൾ ഈ ട്രെയിനിൽ നമുക്ക് കയറിയിട്ട് പോകാം. അപ്പോൾ നമ്മൾ അറൈവൽ ടെർമിനലിൽ എത്തി കേട്ടോ. ഇവിടെയും ഒട്ടും മോശമൊന്നുമല്ല, വളരെ ഭംഗിയുള്ള ഒരു എയർപോർട്ട്. ഇവിടുന്നാണ് നമുക്ക് ലഗേജ് കളക്ട് ചെയ്യേണ്ടത്. ലഗേജ് ബാഗേജ് വരുന്ന ആ ഒരു ബെൽറ്റാണ് കാണുന്നത്. അങ്ങനെ എയർപോർട്ട് പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തെത്തി. ഇനി നമുക്ക് ഹോട്ടലിൽ പോകണം. ശരിക്കിപ്പോൾ സമയം 8 ഉള്ളൂ. ഹോട്ടല് 2 മണിക്കാണ് ചെക്ക് ചെയ്യേണ്ടത്. എന്തായാലും അതിൻ്റെ ലഗേജൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഇനി ബാക്കി അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്തു. വലിയ താമസമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് എയർപോർട്ടല്ലേ. ഇത് ഈ ടാക്സിയിലാണ് നമ്മളിപ്പോൾ ഇനി ഹോട്ടലിൽ പോകുന്നത്. അങ്ങനെ എയർപോർട്ട് ഏരിയ നമ്മൾ പുറത്തിറങ്ങി. എയർപോർട്ട് റോഡിൽ കൂടി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് നോക്കിയാൽ എങ്ങനെയുണ്ട് നമ്മളെ റോഡും ആ ഒരു അന്തരീക്ഷമൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കി. വളരെ നല്ലൊരു അന്തരീക്ഷം കേട്ടോ, നല്ലൊരു ലാൻഡ്സ്കേപ്പ് കൂടിയാണ് ഇപ്പോൾ ഈ നമ്മളെ കാറ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏർലി മോർണിംഗ് ആണ്, നല്ല രസമുള്ളൊരു കാഴ്ച. എത്ര നേരം കാണിച്ചാൽ ഈ മനോഹര ആ ഒരു സീനൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ. ഞാൻ കുറേ എഡിറ്റ് ചെയ്തിട്ട് കുറച്ചേ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തുള്ളൂ. അങ്ങനെ നമ്മൾ ക്വാലാലംപൂരിൻ്റെ ഏകദേശം ടൗണിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ടൗണിൻ്റെ ഒരു എൻട്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെയൊക്കെ നല്ല ബ്ലോക്കൊക്കെ ഉണ്ട്, ചെറിയ ചെറുതായിട്ട് വണ്ടി മൂവ് ചെയ്യുന്നുള്ളൂ. ഈ കാണുന്നത് ക്വാലാലംപൂർ പോലീസ് ഹെഡ്ക്വാർട്ടറാണ് കേട്ടോ. നമ്മളെ പോലീസ് നല്ലവരെയ്ത്ത് ഒരു POLIS പോലീസാണ്. അപ്പോൾ അവരെ ഹെഡ്ക്വാർട്ടറാണ്. അങ്ങനെ നമ്മൾ ക്വാലാലംപൂർ നമ്മളെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഹോളിഡേ ഇൻ എക്സ്പ്രസ്, ഇതാണ് കേട്ടോ ഹോട്ടൽ. ഇനി ഹോട്ടലിലേക്ക് ഇപ്പം 10:30 ആയിട്ടേ ഉള്ളൂ. 2 മണിയാണ് ചെക്ക് ഇൻ. നോക്കട്ടെ. ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ക്വാലാലംപൂർ സിറ്റി സെൻറ്റർ തന്നെയാണ് കേട്ടോ. ഒരു ടൗണിലെ സെൻറ്റർ തന്നെയാണ് ഈ ഹോട്ടൽ ഉള്ളത്. അപ്പോൾ എന്തായാലും റൂം നേരത്തെ തന്നെ കിട്ടി കേട്ടോ. നമ്മൾ എത്തിയപ്പോൾ തന്നെ റൂം തന്നിട്ടുണ്ട്. നമ്മുടെ റൂമിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ സാധാരണ നമ്മൾ ബുക്ക് ചെയ്ത റൂം കിട്ടണമെങ്കിൽ 2 മണിയാവണം. അപ്പോൾ അതിന് മുന്നേ തന്നെ റൂം തന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. റൂം ഒന്ന് കാണിച്ചിട്ട് ഞാൻ പറയാം. ഫുഡിൻ്റെ പീസൊക്കെ വെച്ചൊരു ആർട്ടൊക്കെ അവിടെ കാണാം. ഒരു ചെറിയൊരു ഒരു ഏരിയ ആണിത്. പിന്നെ ഇങ്ങോട്ട് നേരെ വന്നു കഴിഞ്ഞാൽ ടോയ്ലറ്റ് വാഷ് ബേസിനൊക്കെ ഉള്ളത്. ഷവർ ഏരിയ. പിന്നെ ബെഡ്റൂമിലേക്ക് വരാം. 2 സിംഗിൾ ബെഡായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. സെറ്റുണ്ട്. പിന്നെ ഇത് അവിടെ കോഫി മേക്കറുണ്ട്, ലോക്കറ്, പിന്നെ മിനി ബാറ്, പിന്നെ അങ്ങനെ എല്ലാം വലിയ കുഴപ്പമില്ലാത്തതാണ്. അതിന് പുറത്തേക്കുള്ള നല്ലൊരു വ്യൂ ഉണ്ട്.
പുറത്തതേ മാതിരി തന്നെ വലിയൊരു ഹോട്ടൽ തന്നെ ഫ്രണ്ടിൽ കാണാം. അപ്പൊ നല്ല റൂം കേട്ടോ. ഇനി ഇതിന്റെ കാര്യങ്ങൾ ഞാൻ പറയാം. അങ്ങനെ റൂമൊക്കെ നേരത്തെ തന്നെ തന്നു. നമ്മള് ബുക്ക് ചെയ്ത റൂം വേക്കന്റ് ആണെങ്കിൽ 12 മണി കഴിയുന്ന പറഞ്ഞ്, അപ്പൊ അതിന് മുന്നേ തന്നെ റൂം ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് തന്നു. അപ്ഗ്രേഡ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. അത് മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്ത് തന്നു. ശരിക്കും റൂം എടുക്കുന്ന അന്ന് നമ്മള് ചെക്ക് ഇൻ 12 മണിക്ക് ശേഷം ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ തന്നെ എത്തിയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഇന്നത്തെ ഇൻക്ലൂഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ വളരെ കോപ്പറേറ്റീവ് ആണ് ഇവിടെ ഹോട്ടൽ ജീവനക്കാരും ഒക്കെ തന്നെ. അപ്പൊ ആർക്കെങ്കിലും ഇനി ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോട്ടല് ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്. അതിന്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം. അപ്പൊ ഇന്നലെ നൈറ്റ് ആണല്ലോ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ തീരെ ഉറങ്ങിയില്ല. അപ്പൊ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം. ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് ഇന്നത്തെ നമ്മളെ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത് ഞാൻ വേറെ ഒരു വീഡിയോയിലായിട്ട് പറയാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനിയുള്ള പുതിയ വീഡിയോ കാണും വരെ ബൈ.